അച്ഛനും അതെ ബാലേട്ടനും അതെ കള്ള് വൈറ്റി ചെന്ന പിന്നെ എന്താ പറയാ എന്താ ചെയ്യാന്ന് യാതൊരു നിശ്ചയമില്ല ഉണ്ണിയേട്ടന്റെ പണി പോയപ്പോ തൃപ്തിയായല്ലോ എനിക്കും കൂടി ലോറിയിൽ ഒരു പണി കിട്ടോ അത് എനിക്ക് കിട്ടുന്ന താങ്ങിയാന്ന് അറിയാം വണ്ടി പണിക്ക് അനോടാ നിന്നെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത് അതൊക്കെ പോട്ടെ ഉണ്ണിക്ക് സ്വന്തമായിട്ട് ഒരു വക്കീൽ കട തുടങ്ങിക്കൂടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമാണോ വക്കീൽ ഓഫീസ് ഈ തെരുവിലെ ഒരു മുറി വാടകയ്ക്ക് ഇടണമെങ്കിൽ പകുതി എത്ര കൊടുക്കണം പിന്നെ ബുക്സ് ഫർണിച്ചർ ആരുടെ കയ്യിൽ ഇത്രയും കാശിരിക്കണേ നമുക്ക് ഇവനെ അങ്ങ് തട്ടിയാലോ നിന്നെ അല്ലടാ ഈ ഈരാളി ലോറി അങ്ങ് വിറ്റ തൽക്കാലം ഈരാളിയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്താ ഇപ്പൊ ചെയ്യ ഒരു വഴിയുണ്ട് അയ്യോ എന്താ കാരണം ഫിറ്റ് ആണോ ഇവരെ കേട്ട് പറയടാ എടാ നിനക്ക് റോഡിലിരുന്നാലും പഞ്ചർ ഒട്ടിക്കാം ഉണ്ണിക്ക് റോഡിലിരുന്ന് വക്കീൽ പണിയാൻ പറ്റുമോ ഇല്ല പിന്നെ ഈ പഴയ ടയറും ട്യൂബും ഒക്കെ ശേഖരിച്ചു വെക്കാൻ ഈ മുറി എന്തിനാ അതുകൊണ്ട് ഈ മുറി ഞാൻ ഉണ്ണിക്ക് കൊടുക്കാൻ പോണു അത് വേണോ ചത്താലും ഈ കട ഒഴിയില്ലെന്ന് പറയാറില്ലേ ചത്ത് കഴിഞ്ഞാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജീവിച്ചിരിക്കുമ്പോ ഞാനൊരു നല്ലാരും ചെയ്യട്ട് ബാല അതെ നിങ്ങോട് പറയല്ലേ എന്തായാലും എന്റെ ജീവിതം ഒരു വക്കീല് വക്കീന്ന് വിചാരിച്ചോളാം ഇതൊന്ന് പിടിച്ചേ എന്തായാലും ഇതൊക്കെ അവനുള്ളതല്ലേ അവനും ലക്ഷ്മി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് തന്നെ പിന്നെ വേഷയും കസേരയും പുസ്തകവും ഒക്കെ അത് അവൾക്ക് പൊന്നു മേടിക്കാൻ കുറച്ച് പണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് തൽക്കാലം അതെടുക്കാം നീ ഒന്നും പറയണ്ട ഈ തെരുവിലെ ആദ്യത്തെ വക്കീൽ അഭ്യസ് ഉണ്ണിയുടെ ആയിക്കോട്ടെ അതിന്റെ മുമ്പിൽ നിൽക്കണത് നമുക്കൊരു ഗമയല്ലേടാ എന്താ ഇത് കരയല്ലേ ഒരു തൊട്ടിയിൽ കലക്കി അവനെ സമൂല മൂക്കി എടുക്കണം തൊട്ടി എന്താ സുഷ്കാന്തി ഓസണ്ണന്റെ എന്താടി എന്റെ മൂത്തൊരു ചമ്മല് എന്താ എന്റെ കയ്യില് മറ്റേ കൈ കാണിച്ച അവൾ പഴയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക പ്രണയം പെരുവഴിയിൽ വരെ ആയി എന്തെങ്കിലും വെള്ളപൂശിയ കുഴിമാടം കുന്തം വിഴിക്ക പോലെ നിക്കണേ ഒരു കുന്തം വിഴുങ്ങി ആ വിഴുങ്ങിയ കുന്തം നമുക്ക് പുറത്തെടുക്കാം അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പഞ്ചർ ഒട്ടിച്ച് എന്റെ ജീവിതം പഞ്ചറായി നീ 24 മണിക്കൂറും പഞ്ചർ ഒട്ടിക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്ക് കാക്കയുടെ വിശപ്പം മാറും പശുവിന്റെ കടിയും തീരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നെ ഗുസ്തമനാക്കി കൂടെ ഗുസ്തമന ആ ഈ വക്കീൽമാരെ കൂടെ പോണേ അതുപോലും പഠിക്കാണ്ട് വന്നിരിക്കണേ എടാ ഗുമസ്തൻ അതിന് നിനക്കൊന്ന് ഗുമസ്ത പണി അതന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഈ പഞ്ചർ ഒട്ടിക്കുന്ന പണി പഠിച്ചത് ഇതൊക്കെ പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ ഏതുവരെ പഠിച്ചു ഫ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂളിൽ പോയാലേ കോളേജിൽ ചേർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഓരോ വൃത്തിയേറ്റ നിയമങ്ങളെ അക്ഷരങ്ങളെ കൂട്ടി വായിക്കറിയാം ഞാൻ എന്ന് പോലെ ജോയിൻ ചെയ്യണ്ടേ തട്ടിപ്പ് പണിയല്ല തട്ടിപ്പണിയാന്ന് എനിക്കറിയാം നിനക്ക് ലോവല്ലോ അറിയോ ഞാൻ വളരെ ലോന്ന് വന്നേ അപ്പൊ അതിനെ പറ്റി ഒരു പണി പറഞ്ഞുതരാം നീ എനിക്കൊരു കേസ് ഉണ്ടാക്കിയതാ ഞാൻ നിനക്ക് കമ്മീഷൻ തരടാ മൂക്കറ്റം കേട്ടിട്ട് വന്നേക്കണേ നീ പറഞ്ഞ ഞാൻ കേട്ടു എടാ ചാക്കോ മോലാലിയുടെ ലോറിയുടെ ടയർ പഞ്ചർ ഒട്ടിക്കാൻ തന്നിട്ട് 2 ദിവസമായി വൈകുന്നേരം എന്റെ മുമ്പിൽ വന്നിരുന്ന് കുഴി കുഴി നലറിയാ മതിയോ പോയി പഞ്ചർ ഒട്ടിക്കടാ കാല് മടക്കൊന്നെ തരാന്ന് വെച്ച് ഒരു കാലിന് നീളൂല്ല അവരെന്താ കമ്മീഷൻ കാര്യം പറഞ്ഞത് അല്ല എനിക്ക് കേസില്ലാത്ത കാര്യം പറയായിരുന്നു കേസില്ലാത്തതാണോ പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കി തരാ എന്തോ ദേശം ദേശം പലതും ഉണ്ട് ദേ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് നീ മിണ്ടരുത് കേറിപ്പോ എന്താ വിശ്വം സാറിന് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ ഇല്ല എന്താ അങ്ങനെ ചോദിക്കാം തല്ലിയാൽ എന്ത് ചെയ്യും തിരിച്ചു കേസ് കൊടുക്കൂലേ വേണ്ടിയൊന്നാ കൊടുക്കും അയ്യോ സാറേ അയാളൊന്നും ചെയ്യരുത് അയാൾ പ്രാന്തന കത്തിയെടുത്ത് കുത്തും ചങ്ങല പൊട്ടിച്ച് ഇറങ്ങിയിരിക്കുക ഇയാളെ പേരാ ലൂസ് വാസുന്ന് പിടിച്ച് കൂട്ടിയിടും അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രാന്താണ് ചങ്ങല കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആ കേസ് കൊടുക്ക എന്റെ ഉണ്ണി ബാധിക്കും കേസ് മണ്ണാകട്ട കേസ് കൊടുക്ക പോയല്ലേ കേസ് കൊടുക്ക എന്റെ ഉണ്ണി ബാധിക്കും ഇവൻ ആരടാ ലൂസ് വാസു എന്റെ ഉണ്ണി ബാധിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേസ് കൊടുക്കാറില്ല ഒരു കേസിന്റെ വിധി ഇവിടെ പൂർണ്ണമാകുന്നു തലക്കടിയേറ്റ് യുവതി ആശുപത്രിയിൽ ഇത് കൊലപാതക കേസാ ഇന്ന് വെളുപ്പിന് നടന്ന സംഭവമായതുകൊണ്ടാ സായന പത്രത്തിൽ വന്നത് വീട് സ്ഥലമൊക്കെ ഇതിലുണ്ട് വേറെ വക്കീലന്മാരെ കൈവെക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഒരു കെ കെ പി പിയോ കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെയാണെങ്കിൽ ഞാനൊരു എച്ച് ഐ പി പി ഒരു ഹെൽപ്പർ ഇവിടെ ആളനക്കുള്ള ലക്ഷണമൊന്നുമില്ലല്ലോ ഇതുപോലെ ബെല്ലടിച്ചിട്ട് കാണാതായിപ്പോ ദേഷ്യം കൊണ്ട് ആരെങ്കിലും അകത്ത് കയറി തലയ്ക്ക് ഒരം കൊടുത്തണ്ടാവും
അയ്യോ പാവം കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പോലീസാരാ കണ്ട അങ്ങനെ തോന്നല്ലേ ഇത് ജന്മനുള്ളതാ പോലീസിന് വിവരം അറിഞ്ഞിട്ടില്ലേ ഇല്ല പുഷ്കര എല്ലാവരും കള്ളനെ കണ്ട പോലീസിനെ പോലെ വരണ്ട് നിൽക്കുന്നേ ഇവിടെ ഒരു ബൊക്കയും പൂമാലയും ഒന്നും കിട്ടിയില്ലേ എനിക്കൊരു സ്വീകരണം തരാൻ ഞാനൊന്ന് ശ്രമിച്ചതാ സാർ ആരും പിരിവന്നില്ല ഇവിടെ ആർക്കും കൊടുത്ത് ശീലമില്ല അല്ലേ വാങ്ങിയ ശീലമുള്ളൂ നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിക്കോട്ടെ എന്ന് കരുതി പറയാ ഒരു സാധാ പോലീസിൽ തുടങ്ങിയതാ എന്റെ ജീവിതം അവിടെ നിന്നും തെളിയാത്ത പല കേസുകളും തെളിയിച്ച് തെളിയിച്ച് പടിപടിയായി ഉയർന്ന് ഈ എസ് ഐ കുപ്പായത്തിൽ എത്തി നിൽക്കുകയാണ് ഞാൻ നാട്ടുകാരനെ പുലി എന്ന് വിളിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു യെസ് ഐ ആം പുലി പുലി ചാക്കോ ഇവിടുന്ന് ഒരു സർക്കിളായിട്ട് പോണേ എന്നാണ് എന്റെ ആഗ്രഹം ഈ സെല്ലിന് ചോരയുടെ മണമില്ലല്ലോ ആള് കിടന്നിട്ട് ഒരുപാട് കാലമായി തോന്നുന്നു ഇവിടെ നമുക്ക് ചുടു ചോര കൊണ്ട് വെഞ്ചിരിക്കണം എന്താണോ ഈ റിസീവർ എടുത്ത് താഴെ വെച്ചിരിക്കുന്നത് അയ്യോ അത് രാവിലെ 7 AM ഒരു ISD വന്നതാ ഞാൻ പറയാൻ വിട്ടുപോയി ജീസസ് ആരോ പറഞ്ഞു വെച്ചതുപോലെ ഒരു ഫോൺ കോൾ ഇനി ഈ ഫോൺ ഒഴിവുണ്ടാവില്ല ബിക്കോസ് ഐ ആം ഹിയർ ഹലോ ന്യൂ എസ് ഐ സ്പീക്കിംഗ് സാർ ഒരു പരാതി ഉണ്ട് തരട്ടെ എങ്കിൽ താ ഇന്നലെ രാത്രി യുവതിയുടെ തലക്കടിയേറ്റു സാർ താൻ ഇത് എവിടുന്ന വിളിക്കുന്നേ ഞാൻ ഇവിടുന്ന് തന്നെയാ ഇവിടെ നിന്ന് പറഞ്ഞാൽ എവിടുന്നാ വിളിക്കുന്ന സ്ഥലത്തുനിന്നാ വായനശാലയുടെ 3-ാമത്തെ വീട്ടിൽ നിന്നാ സാർ എങ്കിൽ താൻ അവിടെ തന്നെ നിൽക്കുക ഞാൻ ഇതാ വരുന്നു ഇതൊരു പ്രമോഷൻ കേസാ വനിതാ പോലീസ് ആണെന്ന് തോന്നുന്നു ലേഡി കോൺസ്റ്റബിളാ അല്ല പിന്നെ ആരാ തമ്പിയുടെ സിസ്റ്റർ എന്താ ആന്റി ഇത് ഒരു പെൺകുട്ടിക്ക് തലക്കടിയേറ്റിട്ട് നിങ്ങൾ ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് ഞങ്ങൾക്ക് പരാതിയുണ്ട് ഞങ്ങളത് പോലീസിൽ അറിയിക്കും ചെയ്തു അത് നിങ്ങളാരാ മാഡം ചൂടാകല്ലേ ഞാനൊരു അഡ്വക്കേറ്റാ ഞാൻ ഗുസ്തമൻ അല്ല ഗുമസ്തൻ ഈ കേസ് അങ്ങനെ വെറുതെ വിടരുത് ആന്റി ഇത് എന്നെ ഏൽപ്പിക്കും ഞാനിതൊരു ലോ കോസ്റ്റിൽ തീർത്തരാം ഞങ്ങൾക്ക് കേസില്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്കും കേസില്ല അഞ്ഞിട്ടാ ആരുടെ തലക്കാൻ അടി കൊണ്ടത് വേഗം പറ വേഗം പറ എന്റെ ചേട്ടന്റെ കുട്ടിക്ക് എന്താ പേര് മീനാക്ഷി നല്ല പേര് ആ കുട്ടി പ്രതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നോ മീനാക്ഷിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല ബോധം പണ്ടേ ഇല്ലായിരുന്നു സാർ ആരാ ഇവര് ഇത് വക്കീല് ഞാൻ ഗുമസ്തൻ താനാണോ എനിക്ക് ഫോൺ ചെയ്തത് അതെ എങ്ങനെ മനസ്സിലായി കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം കമാൺ സംഭവം നടന്നത് എവിടെ വെച്ചാണ് ഇത് കേസാക്കരുത് അത് പറയാം നിങ്ങൾ ആരാ DYSPO വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയാ മീനാക്ഷി ഈ സംഭവം അവളുടെ വിവാഹത്തെ ബാധിക്കരുത് അപ്പോ പത്രത്തിൽ വാർത്ത വന്നതോ എന്താ പേര് കൗസല്യ കൗസല്യ ഈ സംഭവം കണ്ടായിരുന്നു ഇല്ല ഈ ചാക്കോയോട് കളവ് പറയരുത് തെറ്റിയാ ഞാൻ പുലിയാ പുലി പറയൂ രാത്രി എന്തോ ശബ്ദം കേട്ട് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ആരാണ് ഇത് ചെയ്തതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ല പെൺകുട്ടി വിവസ്ത്രീ ആയിരുന്നു പെൺകുട്ടി വിവാദ സ്ത്രീ ആയിരുന്നു അതല്ലടോ വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല എങ്കിൽ പീഡനത്തിൽ കേസ് ചാർജ് ചെയ്തു സാർ അതൊക്കെ ഞാൻ പറയാം 10-40 പേരിലാണ്ട് എന്ത് പീഡനം സാർ താൻ എന്റെ മോളിൽ കയറി താഴോട്ടൊന്ന് ചാടിക്കേ ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ ഞാൻ ഒരു ഡെമ്മി അല്ല സാർ വായടച്ചില്ലെങ്കിൽ നിന്നെ ഡെമ്മിയാക്കും ഞാൻ എനിക്ക് ആ കുട്ടിയുടെ ബെഡ്റൂം ഒന്ന് കാണണം വാ അലമാറി തുറന്നു കിടക്കുന്നു അതടയ്ക്കാൻ മറന്നതാ കള്ളനെ തുറക്കാനേ അറിയോ അടയ്ക്കാൻ അറിയില്ല നീ ഏതാ ഇവിടുത്തെ ജോലിക്കാരിയാ ലൈൻ അടിക്കാൻ തോന്നാഞ്ഞു നന്നായി കോൺസ്റ്റബിൾ എഴുതിക്കോ ഭവന ഭേദനം മോഷണം ബലാത്സംഗം മുങ്ങാം ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും വാദിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട നിനക്ക് പ്രതിക്ക് വേണ്ടി വാദിച്ചൂടെ അതിന് പ്രതിയെ കിട്ടണ്ടേ പ്രതിയെ കൈ കിട്ടിയിരിക്കട്ടെ എങ്ങനെയായിരിക്കും നിന്റെ വാദം തലക്കടിച്ച സംഭവം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് വാദിക്കും എങ്കിലൊരു വഴിയുണ്ട് എന്തു വഴി പ്രതിയെ കണ്ടുപിടിക്കണം അത് വക്കീലിന്റെ പണിയല്ല പോലീസിന്റെ ബാല നീങ്ങി വാ എന്തിനാ നിനക്ക് നിന്റെ അനിയനെ വിശ്വാസമുണ്ടോ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അവനെ പഠിപ്പിച്ച് വക്കീലാക്കിയത് എങ്കിൽ പ്രതി നീ ഞാനോ
അവനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയിട്ട് ഇങ്ങനെ ചൊറിയും കുത്തി ഇരുത്തിയാ മതിയോ? അവനെ ഒരു ഉഗ്രം വക്കീലാക്കി രംഗത്തിറക്കണം. ആ ഈച്ചര പിള്ളയെ വീട്ടിലിരുത്തണം. ആദ്യത്തെ കേസ് തന്നെ അവൻ ബാധിച്ച് ജയിക്കണം. എങ്ങനെ? അതിനുള്ള മാർഗമാണിത്. നീ പ്രതിയാകണം. വാസുടൻ എന്തൊക്കെയായി പറയുന്നത്? നീ ആ പെണ്ണിന്റെ തലയ്ക്കടിച്ചു. എപ്പോ? നീ ഉടൻ പോലീസിന് കീഴടങ്ങണം. എന്തിന്? എടാ, നീ നിരപരാധിയാണെന്ന് നിനക്കും ആ പെണ്ണിനും എനിക്കും നന്നായിട്ടറിയാം. പിന്നെ നീ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ നമ്മുടെ ഉണ്ണിക്ക് എളുപ്പം. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഉണ്ണി ജാമ്യത്തിൽ ഇറക്കുന്നു, കേസ് തുടരുന്നു, കോടതി നിന്നെ വെറുതെ വിടുന്നു. അതോടെ ഉണ്ണിക്ക് പേരായി, ഇഷ്ടംപോലെ കേസായി, കാശായി. കള്ളടിച്ച് കള്ളടിച്ച് ഈ തല മുഴുവൻ കള്ള ബുദ്ധിയാണല്ലേ. പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പിലും കയറി ഇറങ്ങുന്ന നമുക്ക് എന്ത് നഷ്ടപ്പെടാനല്ലേ? കിട്ടാനുള്ളത് നമ്മുടെ ഉണ്ണിക്ക പേരും പെരുമയും. അത് തന്നെ. പക്ഷെ വാസോട്ടാ, സ്റ്റേഷനിൽ ചെന്ന് പ്രതി ഞാനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അതിനും മാർഗമുണ്ട്.